ഏകദേശം 80 വർഷങ്ങൾക്ക് മുൻപ് ഇടഞ്ഞ ആനയെ കല്ലെറിഞ്ഞ് കീഴ്പ്പെടുത്താൻ വന്ന ഒരാളെ ആന കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണുക. തൃശൂർ വാളകത്ത് ചങ്ക്രമത്ത് ഗോപാലൻകുട്ടി എന്ന ആന പെരുവാരത്ത് ശിവക്ഷേത്ര ഉത്സവത്തിനെത്തിയിരുന്നു. അത്യാവശ്യം നല്ല പ്രശ്നക്കാരനായിരുന്ന ഗോപാലൻകുട്ടി പാപ്പാന്മാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ വച്ച് ഇടയുകയായിരുന്നു. പ്രശ്നക്കാരനാണെങ്കിലും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ളത് കൊണ്ടാണ് അന്ന് ഗോപാലൻകുട്ടിയെ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഉത്സവങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നത്. ദേഷ്യം വന്ന ഗോപാലൻകുട്ടി പാപ്പാനെ തട്ടിയിട്ട് കുത്തിക്കൊന്നു. എന്നിട്ടും കലി തീരാതെ അവൻ ആ മൃതദേഹത്തെ ചവിട്ടിയരച്ചു. ഇത് കണ്ട് ഭയന്ന് ജനങ്ങൾ ചിതറിയോടി. ചിലർ പേടിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. അവരെ പിന്തുടർന്ന കൊമ്പന് ക്ഷേത്രത്തിന്റെ ബലിക്കൽപുര വരെ എത്താനേ പറ്റിയുള്ളൂ. വെട്ടിത്തിരിഞ്ഞ കൊമ്പന്റെ കൊമ്പുകൾ കൊണ്ട് കൊടിമരത്തിന്റെ ചെമ്പുതകടുകൾ ചുളുങ്ങി. അന്നൊക്കെ മയക്കുവെടി സമ്പ്രദായം നിലവിൽ വന്നിട്ടില്ലായിരുന്നു. ഭ്രാന്ത് പിടിച്ച് കൊമ്പൻ ക്ഷേത്രത്തിനു ചുറ്റും ഓടി നടന്നു. ആന ഇടഞ്ഞതറിഞ്ഞ് ചേന്തമംഗലത്തു നിന്നും മേനോൻ മാറെത്തി. ഇടഞ്ഞ ആനയെ കല്ലെറിഞ്ഞ് തളയ്ക്കുന്നതിൽ വിദഗ്ധരായിരുന്നു ഇവർ. ആനയുടെ 3 വശത്തായി നിന്നുകൊണ്ട് തോൾമുണ്ടിൽ ആനയെ കല്ലെറിയാൻ തുടങ്ങി. ഒന്നിനു പിറകെ ഒന്നായി കല്ലുകൾ ആനയുടെ ശരീരത്തിൽ പതിച്ചതോടുകൂടി ഗോപാലൻകുട്ടി തളർന്നു. പക്ഷേ വീണ്ടും ആനയെ കല്ലെറിയാൻ വേണ്ടി തലപൊക്കിയ കുമാരമേനോനെ ആന കണ്ടു. ദേഷ്യത്തോടെ കുമാരമേനോന്റെ നേർക്ക് വന്ന ആന ഒരു കുഴിയിലിരുന്ന അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈയിൽ അദ്ദേഹം കയ്യിലിരുന്ന പേനാ കത്തി കൊണ്ട് കുത്തി. പെട്ടെന്ന് പുറകോട്ട് പോയ ആന വളരെ വേഗത്തിൽ തിരിച്ചെത്തുകയും കുമാരമേനോനെ പിടികൂടി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടി ആനയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവായി. ഇട്ടൻ മാത്തുക്കുട്ടി എന്ന പോലീസുകാരനാണ് അന്ന് ഗോപാലനെ വെടിവെക്കാനായി അവിടെ വന്നത്. വെടിയുണ്ടകൾ ഗോപാലന്റെ ശരീരത്തെ കീറിമുറിച്ചു. മനുഷ്യന്റെ ആജ്ഞകൾക്ക് മുൻപിൽ കീഴടങ്ങാൻ മടിച്ച ആ കൊമ്പൻ കൊമ്പുകുത്തി നിലത്തിരുന്നു. ഒടുവിൽ ചെരിഞ്ഞ ആനയുടെ ജഡം ക്ഷേത്രമതിൽ പൊളിച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോയത്.